നമസ്കാരം. നമസ്കാരം ഏവർക്കും, നവ്യദക്ഷയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഡിസ്കഷനിൽ സാർ EFT എന്താണെന്നും വ്യക്തമാക്കിയിരുന്നല്ലോ. അപ്പൊ അത് കേട്ടതിന് ശേഷം ഒത്തിരി ആളുകൾ വിളിക്കുകയുണ്ടായി, എന്താണ് EFT എന്ന് കേട്ടു. അപ്പൊ ഇതെങ്ങനെയാണ് ഇമോഷണൽ ഫീലിങ്സും അതിനൊപ്പമുള്ള ഫിസിക്കൽ ചലഞ്ചസും എങ്ങനെയാണ് അത് എന്താ പറയാ മാറിപ്പോകുന്നതും, ഇതെന്താണ് മാജിക് ആണോ എന്നൊക്കെയാണ് ആൾക്കാരുടെ സംശയം. നോർമലി ആർക്കും തോന്നിപ്പോകുന്നതാണല്ലോ സാർ. അപ്പൊ എന്താണ് സാർ അതിന് വ്യക്തമാക്കുന്നത്? ഇതിന് ആക്ച്വലി പറഞ്ഞാൽ വളരെ വ്യക്തമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനുണ്ട്. ഇത് ഒരു 23 വർഷം മുന്നേ ഞാനിത് കേട്ടപ്പോൾ, ഞാനിത് മനസ്സിലാക്കിയപ്പോഴും എൻ്റെ മനസ്സിൽ ആദ്യം വന്ന ചോദ്യമാണ് ഇന്ന് ആൾക്കാരൊക്കെ ചോദിക്കുന്നത്. ഞാനും വിചാരിച്ചു ഇതെന്താ, ഒരു മാജിക്കാണോ അതോ മന്ത്രവാദമാണോ എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പല ഗുരുക്കന്മാരിൽ നിന്നും ഇതിനെപ്പറ്റിയിട്ട് കൂടുതൽ കൂടുതൽ പഠിച്ചപ്പോൾ ഇതിന് അകത്തുള്ള റിയലായിട്ടുള്ള ഫാക്ട്സ് എന്താണെന്ന് മനസ്സിലായി. ഇത് കുറച്ച് ഡീപ്പായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. EFT ഒരു 2-3 എന്താ പറയുക, തെറാപ്പീസ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ മൊഡാലിറ്റീസ് ഒരുമിച്ച് ആണ് ഫങ്ഷൻ ചെയ്യുന്നത്. അതാണ് ഇത്രയും പവർഫുൾ ആയിട്ട് വരുന്നത്. ഒരു ഉദാഹരണം പറയാം, 2-3 അല്ല വേണമെങ്കിൽ കുറേ എന്ന് പറയാം. നമ്മുടെ നാട്ടിലൊക്കെ വളരെ പ്രാചീന കാലത്ത് ഒരു മർമ്മ തെറാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മർമ്മം അറിയാവുന്ന ആൾക്കാരെ പോകുമ്പോൾ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഒരു മർമ്മത്തിലൊക്കെ പ്രസ് ചെയ്തിട്ട് ഒരു പ്രത്യേക ഫോഴ്സിൽ പ്രസ് ചെയ്തിട്ട് അസുഖം മാറ്റുന്നുണ്ട്. ഇനി അത് അക്യൂപങ്ചർ എന്നും അക്യൂപ്രഷർ എന്നും അങ്ങനത്തെ കുറേ ട്രീറ്റ്മെൻറ്സും ഉണ്ട്. അവിടെയും ശരീരത്തിലെ മെറിഡിയൻ പോയിൻറ്സ് മർമ്മ പോയിൻസ് ഒക്കെ സെയിം ആണ്. ആ മെറിഡിയൻ പോയിൻസിൽ ചില ആൾക്കാർ സീഡ്സ് വെച്ച് കെട്ടുന്നു, സീഡ് വിത്തുകൾ വെച്ച് കെട്ടുന്നു. ചില ആൾക്കാർ നീഡിൽസ് വെച്ചിട്ട് അക്യൂപങ്ചർ എന്ന് പറയുന്നു. ചില ആൾക്കാർ കൈകൊണ്ട് പ്രസ് ചെയ്തിട്ട് അങ്ങനത്തെ അതൊരു അങ്ങനത്തെ വലിയൊരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ഹീലിംഗ് പ്രോസസ്സുണ്ട്. അങ്ങനെ ഈ പോയിൻസിന് പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അതിൻ്റെ കൂട്ടത്തിൽ അഫർമേഷൻ, അതാ ഉദാഹരണത്തിന് ഞാൻ പറയുകയാണ്, എനിക്ക് അസുഖമുണ്ട് എനിക്ക് അസുഖമുണ്ട് എന്ന് കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നാൽ കുറച്ച് കഴിയുമ്പോൾ അസുഖം വരും. ഞാൻ ഹെൽത്തിയാണെന്ന് പറഞ്ഞാൽ എൻ്റെ ആരോഗ്യം കൂടും. ആ ഒരു അഫർമേഷൻ്റെ ഒരു ടെക്നിക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അഫർമേഷൻ്റെ അങ്ങനെ ഒരു ടെക്നിക്ക് തന്നെയുണ്ട്. ഇത് രണ്ടും സംയോജിക്കുമ്പോൾ EFT-ലാണ് നമ്മുടെ പോയിൻസിൽ, നമ്മുടെ ശരീരത്തിലെ പോയിൻസിൽ ടാപ്പ് ചെയ്യും. ടാപ്പ് ചെയ്യുന്നതോടൊപ്പം നമ്മൾ അഫർമേഷൻ കൂടി പറയുന്നു. ഒരു പ്രത്യേക പ്രഷറിൽ ആ കറക്റ്റ് പോയിൻ്റിൽ, പല ആൾക്കാരും തെറ്റായിട്ടാണ് പോയിൻസിലൊക്കെ ടാപ്പ് ചെയ്യുന്നത്. നല്ലതല്ല. EFT ടാപ്പ് ചെയ്യേണ്ട കറക്റ്റ് പോയിൻ്റുണ്ട്. ആ മർമ്മത്തിൽ തന്നെയാണ് ടാപ്പ് ചെയ്യേണ്ടത്. ആ പോയിൻസിൽ ടാപ്പ് ചെയ്ത് ഈ അഫർമേഷൻ പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, ഹിപ്നോസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സുണ്ട്. ഹിപ്നോതെറാപ്പിയുണ്ട്. ഹിപ്നോതെറാപ്പി എന്താണെന്ന് ചോദിച്ചാൽ, ഒരാളെ ഹിപ്നോട്ടിക് സ്റ്റേറ്റിൽ കൊണ്ടുവന്നിട്ട് അയാൾക്ക് സജഷൻ കൊടുത്താൽ അയാൾക്ക് ആ അവസ്ഥയിൽ നിന്ന് മാറി പുതിയ അവസ്ഥയിലേക്ക് മാറാൻ പറ്റും. അത് വളരെ പ്രചാരത്തിലുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഈ ടാപ്പ് ചെയ്ത് അഫർമേഷൻ പറയുമ്പോൾ ആൾ കുറച്ച് ഗ്രാജ്വലി ഹിപ്നോസിസ് സ്റ്റേറ്റിലോട്ട് പോകും, അല്ലെങ്കിൽ ആൽഫ സ്റ്റേറ്റിലോട്ട് പോകും. എന്താണ് ആൽഫ സ്റ്റേറ്റ്? ഇതെല്ലാം ഡീപ്പായിട്ടുള്ള സബ്ജക്ട്സ് ഉണ്ട്. ആൽഫ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ബീറ്റ് 7 to 14. ആ സമയത്ത് നമ്മൾ സജഷൻസ് കൊടുക്കുമ്പോൾ വളരെ ക്യുക്കായിട്ട് പെട്ടെന്ന് ഒരാൾ ഒരു സിറ്റുവേഷനിൽ നിന്നും മാറി വരും. ഇവിടെ വർക്ക് ചെയ്യുന്നത് സബ് കോൺഷ്യസ് മൈൻഡിൽ മാത്രമല്ല. ഞാൻ ആദ്യം പറഞ്ഞു, ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ഇതിനെ പറ്റിയിട്ട് കുറേ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. അവിടെ പറഞ്ഞത് സബ് കോൺഷ്യസ് മൈൻഡിൽ റീപ്രോഗ്രാമിംഗ് നടക്കുന്നു എന്ന്. ഞാനിപ്പോൾ പറയുന്നു സബ് കോൺഷ്യസ് മൈൻഡിൽ മാത്രമല്ല, സെല്ലുലാർ മെമ്മറിയിൽ വരെ ഒരു പുതിയ പ്രോഗ്രാം നടക്കുകയാണ്. സെൽസിൻ്റെ ലൈഫ് എത്രയെന്നറിയാമോ? 21 ദിവസം കുറച്ച് മണിക്കൂർ, കുറച്ച് മിനിറ്റ്, കുറച്ച് സെക്കൻഡ് ആകുമ്പോൾ സെൽസ് ചത്തുപോകും. പുതിയ സെല്ല് വരുന്നു. പുതിയ സെല്ല് വരുന്ന അവസ്ഥയിൽ പുതിയ സെൽ ആക്ച്വലി
ഡിസീസ് ഫ്രീ സെല്ലാണ്. ഡിസീസ് ഇല്ല, പുതിയതായിട്ടാണ് വരുന്നത്. അവിടെ ആ പഴയ സെല്ലിന്, ആ പുതിയ സെല്ലിൻ്റെ അടുത്ത് പഴയ സെല്ല് ഒരു ഇൻഫർമേഷൻ കൈമാറും, സെല്ലുലാർ മെമ്മറി കൈമാറും. ഇയാൾക്ക് ഡയബറ്റീസ് ആണ്, പാൻക്രിയാസ് സെല്ലിൻ്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യൂ, നീ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യണ്ട. ഇങ്ങനെയൊന്നുമല്ല, അല്ല ഞാനത് ഇങ്ങനെ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ആ പുതിയ സെല്ല് സെല്ലുലാർ മെമ്മറി കിട്ടിക്കഴിഞ്ഞതോടുകൂടി പിന്നെ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഇതിനെപ്പറ്റി ഞാനീ പറഞ്ഞത് ചിലപ്പോൾ ആരെങ്കിലും അക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യണ്ട, അക്സെപ്റ്റ് ചെയ്യാമെന്നുള്ളത് മാത്രം ചെയ്താൽ മതി. ഇതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ സെൽ ബയോളജി എന്ന് പറയുന്നൊരു ബുക്കുണ്ട്, ബ്രൂസ് ലിപ്റ്റൺ എന്ന് പറഞ്ഞ ഓതർ എഴുതിയ സെൽ ബയോളജി എന്നൊരു ബുക്കുണ്ട്. അതിനെപ്പറ്റി ഇതിനെപ്പറ്റി വളരെ ഡീറ്റെയിലായിട്ട് ഈ സെല്ലിനെ പറ്റിയും സെല്ലുലാർ മെമ്മറിയെ പറ്റിയും സബ് കോൺഷ്യസിനെ പറ്റിയിട്ടും നമ്മുടെ സജഷൻസ് അഫക്റ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ടും വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി ഇൻഫർമേഷനുണ്ട്. വലിയ ബുക്കാണ്, പക്ഷേ വെരി ഇൻഫോർമേറ്റീവ്. അപ്പോൾ വെറുതെ നമ്മൾ ടാപ്പിംഗ് ചെയ്യുന്നു, അഫർമേഷൻ പറയുന്നതല്ല. ഇതിൻ്റെ ഒരു പിന്നണിയിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ബോഡിയിൽ ഒരു തോട്ടും ഒരു കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ദിവസം സ്റ്റഡീസിൻ്റെ അടിസ്ഥാനത്തിൽ 40,000 to 60,000 തോട്ട്സ് ആണ് ഒരാൾക്കുള്ളത്, നോർമലായിട്ടുള്ള. നമ്മൾ ആ ബ്രെയിൻ ബീറ്റ് എന്ന് പറഞ്ഞാൽ 40 into 25 ഒക്കെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ആൽഫാ സ്റ്റേറ്റ് എന്ന് പറഞ്ഞത് 7 to 14 ആണ്. ഈ 40 into 25 ബ്രെയിൻ ബീറ്റ് ആണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്, അൺലെസ് നമ്മളൊരു മെഡിറ്റേഷൻ ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ ആ അവസ്ഥയിൽ ജീവിക്കുന്ന ആളാണെങ്കിൽ. സാധാരണഗതിയിൽ 40 into 25 ആണ്. അപ്പോൾ 40,000 to 60,000 തോട്ട്സ് ആണ് പെർ ഡേ ഉള്ളതെന്നാണ് കണക്ക്. ഈ തോട്ട്സ് വെറുതെ വന്നിട്ട് പോകുന്നില്ല, ഓരോ തോട്ടും ഒരു കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് പോകുന്നത്. ഈ ഓരോ കെമിക്കലും നല്ല തോട്ട്സ് നല്ല കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യും, ചീത്ത തോട്ട് ചീത്ത കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇത് ബോഡിയിൽ കെമിക്കൽ വന്നു കഴിഞ്ഞാൽ ആ കെമിക്കൽ ഈസ് പ്രോസസ്ഡ്, ആ കെമിക്കൽ ഒരു ജോലി ചെയ്യും. ആ ജോലി ചെയ്യുമ്പോൾ ആ കെമിക്കൽസിൻ്റെ കുറേ ഭാഗം നമ്മുടെ ബോഡിയിൽ നിൽക്കും. ഒരു ആങ്കർ സ്ഥിരമായിട്ട് ഉള്ള ഒരാളിന് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ആദ്യം ഒരു സിറ്റുവേഷൻ വന്നു, ദേഷ്യം വന്നു, അപ്പോൾ അയാൾ ബോഡിയിൽ കുറേ കെമിക്കൽ ക്രിയേറ്റ് ചെയ്തു, അയാൾ ബോഡിയിൽ കെമിക്കൽ ക്രിയേറ്റ് ചെയ്തു, അപ്പോൾ കുറച്ച് കെമിക്കൽ യൂസ്ഡ് ആയി പോയി, കുറച്ച് ബാക്കിയായിട്ട് കിടപ്പുണ്ട്. ഇനി 3-4 തവണ അല്ലെങ്കിൽ കുറച്ച് പ്രാവശ്യം ആങ്കർ വന്ന് കഴിയുമ്പോൾ പിന്നെ ആങ്കർ വരാനായിട്ട് വലിയ കാര്യമൊന്നും വേണ്ട, ചെറിയ ട്രിഗർ, ചെറുതായിട്ട് ട്രിഗർ ചെയ്താൽ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും. ചെറിയ കാര്യം, അപ്പോൾ അതാണ് പറഞ്ഞത് കാര്യമില്ലാതെ ദേഷ്യം ഉണ്ടാവുന്നതെന്ന്. ആൾക്കാരെ പലരും കേട്ടിട്ടുണ്ട്, പലരും പറഞ്ഞ കേട്ടിട്ടുണ്ട്. എൻ്റെ ക്ലയൻസൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയണത്, സാറേ എൻ്റെ ഹസ്ബൻഡിന് കാര്യമില്ലാതെയാണ് ദേഷ്യം പറഞ്ഞതെന്ന്. തിരിച്ചും പറയാറുണ്ട് കേട്ടോ, പെണ്ണുങ്ങൾ വൈഫിൻ്റെ കാര്യം പറയണ്ട, വൈഫിന് കാര്യമില്ലാതെയാണ് ദേഷ്യം പറഞ്ഞതെന്ന്. വൈഫിൻ്റെ കുറ്റമല്ല, ഹസ്ബൻഡിൻ്റെ കുറ്റമല്ല, ബോഡിക്കകത്ത് അങ്ങനെയുള്ള കെമിക്കൽ കിടപ്പുണ്ട്. സി, ഇവിടെ ബ്യൂട്ടിഫുള്ളായിട്ടൊരു സിസ്റ്റം ഉണ്ട്. നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുമ്പോൾ ബോഡിയിലെ കെമിക്കൽസിനെ, ഇങ്ങനത്തെ കെമിക്കൽസിനെ നമുക്ക് പുറത്ത് കളയാൻ പറ്റും. ഈ പ്രോസസ്സ് ചെയ്യുന്ന ആൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ പറയും, സാറേ ഞാൻ ഭയങ്കര ഫ്രഷായിട്ട് ഫീൽ ചെയ്യുന്നു, ഭയങ്കര ഫ്രഷായിട്ട് ഫീൽ ചെയ്യുന്നു. അവർക്കറിയില്ല, അവർക്കൊരു മിറാക്കിൾ പോലെയാണ് ആ ഫ്രഷ്നെസ്. ഒരു മാജിക്കും ഇല്ല. ഈ EFTയുടെ പ്രോസസ്സ് ചെയ്യുമ്പോൾ പ്രഷർ പോയിൻറ്സിൽ ടാപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ മർമ പോയിൻറ്സിൽ ടാപ്പ് ചെയ്തിട്ട് ഈ അഫർമേഷൻ പറയുമ്പോൾ ബോഡിയിലെ കെമിക്കൽസ്, എന്താണ് മർമ പോയിൻറ്സ്? പലർക്കും മർമ്മം എന്നറിയാം, മെറിഡിയൻ പോയിൻറ്സ് എന്നറിയാം. എന്താണ് മർമ പോയിൻറ്സ് എന്ന് പറഞ്ഞാൽ ഓർഗൻസിൻ്റെ നെർവ് എൻഡിങ്സ് ആണ്. പണ്ടുള്ള ആൾക്കാർ തലവേദന ഉള്ള ആളിന് മർമ്മം അറിയാമെന്നുള്ള ആൾ ഈ പോയിന്റിൽ പ്രസ് ചെയ്തിട്ട് ഈ പോയിന്റിൽ പ്രത്യേക ഒരു പ്രഷർ കൊടുക്കുമ്പോൾ തലവേദന പോവും. അതായത് മാജിക് ഒന്നുമില്ല, ഓർഗൻസിൻ്റെ നെർവ് എൻഡിങ്സ് ആണ്. സി, അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിക്കകത്തുള്ള കുറേ ടോക്സിൻസും പുറത്ത്. നമ്മൾ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും ഓരോ റൗണ്ട്സ് എന്ന് വേണമെങ്കിൽ പറയാം, ഓരോ റൗണ്ട്സ് ചെയ്യുമ്പോഴും വി ഫീൽ റീജുവനേറ്റഡ്, നല്ല ഫ്രഷായിട്ടുള്ള ഫീലിംഗ് വരും, ഹാപ്പിനെസ് കൂടും, ഒരു പുതിയ ഒരു ഫീലിംഗ് വരും. EFT ഈസ് ബ്യൂട്ടിഫുൾ, വണ്ടർഫുള്ളായിട്ടുള്ള പ്രോസസ്സാണ്. ഇത് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ.
പഞ്ചസാര കഴിച്ചാൽ മാത്രമേ അതിൻ്റെ ടേസ്റ്റ് പഞ്ചസാര ആ ടേസ്റ്റ് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഉള്ളിൽ ആങ്കർ ഉണ്ടെങ്കിൽ ആങ്കർ പോയി കഴിയുമ്പോഴാണ് നമുക്ക് ആ ആ വാ ഫീലിംഗ് വരുന്നത്. വി ഫീൽ ലൈറ്റ് മെൻ്റലിയും ഫിസിക്കലിയും ലൈറ്റ് ആവും. ഇതാണ് ഇങ്ങനെയാണ് ഇ എഫ് ടി വർക്ക് ചെയ്യുന്നത്. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? അപ്പോൾ ഒരു ഡൗട്ട് തോന്നി. ഇപ്പോൾ സാർ പറഞ്ഞല്ലോ പ്രഷർ പോയിന്റിൽ നമ്മൾ കൊടുക്കുന്ന ഒരു പ്രഷർ കൊടുക്കുന്ന ഒരു വിദ്യയാണ് ടാപ്പിംഗ് വിദ്യയാണെന്ന് പറഞ്ഞു. എന്നിട്ട് സാർ പിന്നെ അഫർമേഷനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പൊ ഈ അഫർമേഷൻ നമ്മൾ എന്ത് അഫർമേഷൻ കൊടുത്തിട്ട് ഈ സെയിം ടാപ്പിംഗ് എല്ലാം സെയിം അല്ലേ? ടാപ്പിംഗ് എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന സെയിം ആണ് എല്ലാം. ഒരാൾക്ക് ചിലപ്പോൾ സങ്കടം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിപ്രഷൻ കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു ലെവലാണെങ്കിലും നമ്മൾക്ക് ഈ സെയിം ടെക്നിക്കാണ്. സെയിം ടെക്നിക്കാണ്, അഫർമേഷൻ മാത്രം മാറും. അഫർമേഷൻ മാത്രം മാറും. സി അഫർമേഷൻ മാറുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു തോട്ട്, ആ തോട്ട്, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇംപ്ലാന്റ് ചെയ്യും. ഇംപ്ലാന്റ് ചെയ്ത് കഴിയുമ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റാണ് പിന്നെ വർക്ക് ചെയ്യുന്നത്. ഇത് കുറച്ച് ഡീപ്പായിട്ട് ഇറങ്ങി തച്ചെന്നാൽ മാത്രമേ ഇതിനെപ്പറ്റി കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. പക്ഷേ കൺഫ്യൂഷനും വേണ്ട, വളരെ സിമ്പിളാണ്. ഒരു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ 5 മിനിറ്റ് ഒരാൾ സ്പെൻഡ് ചെയ്താൽ മതി. ഒരു ദിവസം 5 മിനിറ്റ് ആയിട്ട് സ്പെൻഡ് ചെയ്താൽ ഇതിൻ്റെ സയൻസിനെ പറ്റി ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ചെയ്താൽ മതി. ഏതൊരു പരസ്യത്തിലും ജസ്റ്റ് ഡു ഇറ്റ്, അതുപോലെ ജസ്റ്റ് ഡു ഇറ്റ്. ഓക്കെ സാർ, എന്നാലൊരു സംശയമുണ്ട്. അപ്പോൾ നമ്മൾക്ക് സാർ പറഞ്ഞ പോലെ ഇ എഫ് ടി നമ്മൾ ഈ ടാപ്പിംഗ് ടെക്നിക്സ് യൂസ് ചെയ്താൽ മതി, അഫർമേഷൻ പറയുക. നമ്മൾക്ക് എന്തെങ്കിലും ഇപ്പം ഞാൻ ചോദിച്ചതുപോലെ ഡിപ്രഷൻ അവരെ അത് മാറിക്കിട്ടാനും വളരെ നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്. കാര്യം എന്ന് വെച്ചാൽ ഒരു നമ്മൾ ക്യാരി ചെയ്യുന്ന ഒരു കാര്യങ്ങൾ സങ്കടവും അതെല്ലാം മാറ്റാൻ പറ്റുമെങ്കിൽ എന്തെങ്കിലും പുതിയ കാര്യം ബിൽഡ് ചെയ്യാനും പറ്റുമോ? ഇത് ഉപയോഗിച്ച് ടാപ്പ് ചെയ്യാൻ നമ്മുടെ നേട്ടങ്ങൾ, അതായത് നമുക്ക് ഡ്രീംസ് ആക്കാൻ പറ്റുമോ? അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. ഇവിടെ ബഹുമാനപ്പെട്ട നമ്മളെല്ലാവരും ആദരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, അബ്ദുൽ കലാം സാറ്. എല്ലാവർക്കും അറിയാം, ഇന്ത്യയുടെ മുൻ പ്രസിഡൻ്റ് ആയിരുന്നു, ശാസ്ത്രജ്ഞനായിരുന്നു, ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള കോട്ടുണ്ട്, ബിവെയർ ഓഫ് തോട്ട്സ്, ചിന്തകളെ സൂക്ഷിക്കുക. സത്ചിന്ത ഇട്ടാൽ, നല്ല ചിന്ത ഇട്ടാൽ നല്ല കാര്യം വരും, അഴുക്ക ചിന്ത ഇട്ടാൽ അങ്ങനത്തെ മോശപ്പെട്ട കാര്യം വരും. വളരെ സിമ്പിളായിട്ടുള്ളതാണ് ഇത്. ഇതിൻ്റെ അർത്ഥം പല തലത്തിലും പല രീതിയിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇവിടെ ചിന്ത എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക് വഴി ഒരു കാര്യമാണ് മാറ്റേണ്ടത്. മെയിനായിട്ട് നിങ്ങളുടെ തോട്ട് പ്രോസസ്, ചിന്ത മാറും, പുതിയ ചിന്തകൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. എന്ത് ചിന്തിച്ചാലും അത് നമുക്ക് നടക്കും. ഇത് ഞാൻ മാത്രമല്ല, അബ്ദുൽ കലാം സാർ മാത്രമല്ല, ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ബുക്കുണ്ട്, ലോ ഓഫ് അട്രാക്ഷൻ. ആ ബുക്കിൻ്റെ പേര് ദ സീക്രട്ട് എന്നാണ്. അതിനകത്ത് വളരെ വ്യക്തമായിട്ട് ഇതിനെപ്പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട്. ശരിക്കും എല്ലാ ആൾക്കാരും ഒരു പ്രാവശ്യമെങ്കിലും വായിക്കേണ്ട ബുക്കാണിത്, ദ സീക്രട്ട്. ഒരു പ്രാവശ്യം വായിച്ചാൽ പോരാ, അനേക പ്രാവശ്യം വായിക്കുമ്പോൾ ഇതിനകത്ത് കുറേ ഇൻഫർമേഷൻസ് കിട്ടിക്കൊണ്ടിരിക്കും. വളരെ പവർഫുൾ ബുക്കാണ്. ആ ബുക്ക് മാത്രം വായിച്ചിട്ട് ആൾക്കാരുടെ ജീവിതം മാറിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ തോട്ട്സിന് ഡീപ്പായിട്ട് സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് നമുക്ക് ഇംപ്രിൻ്റ് ചെയ്യാൻ പറ്റും ഇ എഫ് ടി വഴി. അതാണ് ആൾക്കാർക്ക് പെട്ടെന്ന് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നത്. ആൾക്കാർ പറയും, സാറേ എനിക്ക് പ്രൊമോഷൻ കിട്ടി, എനിക്ക് എൻ്റെ ബിസിനസ് ഇമ്പ്രൂവ് ചെയ്തു, എനിക്ക് കാശ് കിട്ടാനുള്ള ആൾക്കാർ തിരിച്ച് കാശ് കൊണ്ടുതരുന്നു, എൻ്റെ അടുത്ത് എനിമിറ്റിയുള്ള ആൾക്കാർ ഞാനുമായിട്ട് വളരെ ഫ്രണ്ട്ലി ആവുന്നു, റിലേഷൻഷിപ്പ് ഇമ്പ്രൂവ് ചെയ്യുന്നു. ഇതെല്ലാം ബേസ്ഡ് ഓൺ യുവർ തോട്ട്സ്. ഇ എഫ് ടിയെ കുറിച്ചുള്ള സംശയങ്ങൾക്ക് ഒരു ഡീപ്പായിട്ടുള്ള ഒരു നോളജ് പകർന്നു തന്നതിന് സാറിന് നന്ദി.